ഒരു രൂപ കൊണ്ട് എങ്ങനെ അഞ്ച് വീടുകൾ നിർമ്മിക്കാം എന്ന് തെളിയിക്കുകയാണ് രണ്ട് യുവാക്കൾ. എല്ലാവരിൽ നിന്നും ഓരോ രൂപ വീതം ശേഖരിച്ചുള്ള പ്രയാണം ഇവർ ആരംഭിച്ചത് കൊല്ലം ഒന്നരയായി. ഭിന്നശേഷിക്കാരായ അഞ്ച് പേർക്ക് വീട് വയ്ക്കാനുള്ള സ്ഥലം ഇവർ വാങ്ങിക്കഴിഞ്ഞു. അഞ്ച് വീടുകളുടെ തറ നിർമ്മാണവും നടത്താൻ ഇവർക്കായി. ഓരോരുത്തരും നൽകുന്ന ഒരു രൂപ കൊണ്ട് അഞ്ച് കുടുംബങ്ങൾക്ക് തണലൊരുക്കാനുള്ള യാത്രയിലാണ് വയനാട് അമ്പലവയൽ സ്വദേശി റിനീഷും കോഴിക്കോട് സ്വദേശി റിജിനും. അമ്പലവയലിലുള്ള അഞ്ച് ഭിന്നശേഷിക്കാർക്ക് വീടൊരുക്കാൻ സ്വന്തമായി ഡിസൈൻ ചെയ്ത സൈക്കിൾ റിക്ഷയിലാണ് ഒന്നര വർഷമായുള്ള ഇവരുടെ പ്രയാണം. 2021 ഡിസംബർ 10 ആരംഭിച്ച പ്രയാണം 7 ജില്ലകൾ പിന്നിട്ടു. കളക്ഷൻ ഒരിടത്തും മോശമായിരുന്നില്ല. ഒരു രൂപയ്ക്ക് പകരം വലിയ തുകകൾ തന്നെ ആളുകൾ സംഭാവനയായി നൽകി. അമ്പലവയലിൽ നിന്ന് 22 സെന്റ് സ്ഥലം ഇവർ വാങ്ങി. അഞ്ച് വീടുകൾക്ക് തറയിട്ടിട്ടുണ്ട്. ഇപ്പോൾ 7 ജില്ലകളാണ് പിന്നിട്ടിട്ടുള്ളത്. ഇനി കാശ്മീർ വരെ യാത്ര തുടരാനാണ് ഇവരുടെ ആഗ്രഹം. കുടുംബത്തിന്റെ അനുമതിയൊക്കെ വാങ്ങിയാണ് ഇരുവരുടെയും യാത്ര. അപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഈ മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ആകെ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബം തന്നെയായിരുന്നു. ഞാൻ വൈഫുണ്ട്, 7 വയസ്സുള്ള മോനുണ്ട്, അച്ഛനും അമ്മയാണ്. പിന്നെ അച്ഛനമ്മയ്ക്ക് കുഞ്ഞു കുഞ്ഞു വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈഫുമാരുടെ കൂടെ ഇരുന്നിട്ട് അവരെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ പോകുന്നതായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഞങ്ങൾ ഈ മിഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ആ സമയത്ത് വൈഫ് ആദ്യം പോകണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞത്. പിന്നീട് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകഴിഞ്ഞപ്പോൾ എന്താ പറയുക, വൈഫ് പോയിക്കൊള്ളാനും പറഞ്ഞു. 1 വർഷത്തേക്കായിരുന്നു പ്ലാന്. അങ്ങനെ വീട്ടിൽ നിന്നിറങ്ങി കാസർഗോഡ് കണ്ണൂരൊക്കെ എത്തിയപ്പോഴും മനസ്സിലായത് 1 വർഷം കൊണ്ടൊന്നും നിൽക്കില്ല എന്ന് മനസ്സിലായി. അങ്ങനെ എന്താണെങ്കിലും ഇനി എത്ര വർഷമായാലും ഇത് കംപ്ലീറ്റ് ആക്കി, ഈ 5 വീട് ഞങ്ങൾ ഉദ്ദേശിച്ച് ആ വയനാട് അമ്പലവയൽ പഞ്ചായത്തിലുള്ള 5 വീട് കംപ്ലീറ്റ് ആവുന്ന എന്നാണ് അന്നേ തിരിച്ചു പോകുള്ളൂ എന്നുള്ള വാശിയിലെ ഞാൻ. അപ്പം എൻ്റെ സ്ഥലം, ഞാൻ ശരിക്കും കോഴിക്കോടുകാരനാണ്. അപ്പം ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ നാട്ടിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാനൊരു ടീച്ചറാണ്. അപ്പം ഞാൻ അവിടെ നിന്നാണ് ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്നത്. മീൻസ് ഞങ്ങളൊരു റീചാർജിലൂടെയുള്ള ബന്ധമാണ്. ഒരു 1.5 വർഷം മുമ്പ്, 9 വർഷം മുമ്പ് അല്ലേ, 9 വർഷം മുമ്പ് റീചാർജിലൂടെ വന്നത്. ഞാൻ 1.5 വർഷം ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തത്, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ, എൻ്റെ വീട്ടിൽ അച്ഛനമ്മ ഏട്ടൻ, അങ്ങനെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ടാണ്. ഇപ്പം ഇങ്ങനത്തെ ഒരു ഉദ്യമമായിട്ട് ഇറങ്ങിയത് കൊണ്ടാണ് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട്. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നു. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നതാണ് ഇവരുടെ സൈക്കിൾ റിക്ഷയിലെ വെളിച്ചവും മറ്റ് സംവിധാനങ്ങളും. ഇവരുടേതായ എയർ കണ്ടീഷണർ വരെ ഇതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമസ്കാരം. അപ്പം നമ്മൾ സഞ്ചരിക്കുന്ന വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ന് ഞങ്ങൾ 2 സൈക്കിളും കൊണ്ട് ഉണ്ടാക്കിയ ഒരു സൈക്കിൾ കാരവനാണ്. ഇത് ഞങ്ങൾ ലോകത്തിലെ ആദ്യത്തെ സൈക്കിൾ കാരവൻ എന്നാണ് ഞങ്ങൾ അഭിപ്രായപ്പെടുന്നത്. എന്താ വെച്ചാൽ ഇതിൽ തന്നെയാണ് ഞങ്ങളെ കിടത്തവും ഉറക്കവും ഭക്ഷണം ഉണ്ടാക്കുന്ന എല്ലാ പരിപാടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അന്ന് ചെറിയ രീതിയിൽ നമ്മൾ അതിനെക്കുറിച്ചും കാണിച്ചിട്ട്. പിന്നെ നമ്മുടെ വണ്ടീൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹെഡ്ലൈറ്റും കാര്യങ്ങളും, അതേപോലെ നമ്മളിവിടെ ഓൾ ഇന്ത്യ റൈഡ് ഗീ 1 റുപ്പി, നമ്മളെ മിഷനെ കുറിച്ചുള്ള ചെറിയൊരു കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഞങ്ങൾ 2 സൈക്കിള്, ഈ വെക്ടറിൻ്റെ 2 സൈക്കിള് കൊണ്ടാണ് ഞങ്ങൾ ഈ സൈക്കിൾ കാരൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ കിടക്കുന്ന, ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥലമാണ് നമ്മൾ കിടക്ക് ബെഡായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നേരെ ഇങ്ങോട്ടേക്ക് മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആറേ നല്ലൊരു ബെഡായിട്ട് മാറും. അതേപോലെ തന്നെ നമ്മളെ, ഞാൻ പറഞ്ഞത് ഇതൊരു സഞ്ചരിക്കുന്നൊരു വീടാണ്. അപ്പോൾ അതിൻ്റെ അടുക്കളയും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. നമ്മുടെ ഗ്ലാസ്, നമ്മളെ കുക്ക് ചെയ്യേണ്ട സാധനങ്ങളും പാത്രങ്ങളും അരിയും കാര്യങ്ങളൊക്കെ മേലെ തന്നെയാണ്. എനർജി സോഴ്സ് നമ്മൾ, നമുക്ക് സോളാറാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ നമ്മൾ 4 സോളാർ സെറ്റ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് MBBT വഴി നമുക്ക് ബാറ്ററിയിലേക്ക് ചാർജ്, നമുക്ക് രാത്രി നമുക്ക് എന്താ പറയുക, റൈഡ് ചെയ്യാനും ലൈറ്റും കാര്യങ്ങളും എല്ലാം സംഭവം അത് നമുക്ക് അവിടെ സോളാർ വഴി കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ചൂടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഫാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി, മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.